ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങളെ അടുത്ത ഖോർഫക്കാന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഖോർഫക്കാനിലെ വാട്ടർഫോൾ കണ്ടിട്ട് അവിടെ നേരെ അൽറാഫിസ ഡാമിലോട്ടാണ് വന്നത്. അൽറാഫിസ ഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്മാൻ ഷാർജ നിന്ന് ഖോർഫക്കാനിലോട്ട് പോകുമ്പോൾ ഖോർഫക്കാൻ അടുക്കാറാവുമ്പോഴത്തേക്കുമാണ് ആ ഡാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് അൽറാഫിസ ഡാമിലോട്ട് കയറിയത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ വണ്ടിയുമായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി. ഒരു പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് അൽറാഫിസ ഡാം. ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എന്താണ് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ്. ഫുള്ള് പച്ചപ്പും ചെടികളും ബോട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം. ബോട്ടിങ്, കയാക്കിങ്, സ്പീഡ് ബോട്ട് എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇച്ചിരി തിരക്ക് കുറഞ്ഞെന്ന് തോന്നുന്നു വണ്ടികളുടെ അല്ലേ. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു അൽറാഫിസ ലോഞ്ച് ആൻഡ് കഫേ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കൊക്കെ ഉണ്ട്. കൺമണി മിൻഹായും കൂടെ കൺമണി മിൻഹായും വന്നപ്പോഴേ താഴോട്ട് വന്നു. ഇഷ്ടംപോലെ പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്ക്, കുട്ടികൾക്കൊക്കെ വന്നാൽ. ഈ ഡാമിൻ്റെ വോക്ക് ഏരിയ മുഴുവൻ ഉണ്ടല്ലോ. കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് പോലെ കുറേ ഏരിയ ഉണ്ട്. പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളുമായിട്ട് കുറേ ചെടികളും പൂക്കളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോരാത്തതിന് രണ്ട് സൈഡിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ലൊരു രസമാണ് അവിടെ. എന്തുണ്ട് ശരി, അൽറാഫിസ ഡാം പൊളിയാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെയാന്ന്. ഞാൻ ഡാം എന്ന് പറഞ്ഞപ്പം നമ്മുടെ നാട്ടിലേക്കെ പുറത്ത് ഒരിതുപോലെ കരുതിയാണ്. ഷോ, ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഒരു മണിക്കൂറോളം കളഞ്ഞു. എന്നിട്ട് പാർക്കിങ് കിട്ടി, അതും ഇല്ല. ഭയങ്കര കഷ്ടമായിപ്പോയി. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു അട്ടിക്കിടിലും ഡാമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല മലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മളിങ്ങനെ അതിലെ മുന്നോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് മുകളിൽ നിന്നൊരു അരുവി, നമ്മുടെ നാട്ടിലെ ചെറിയ കൈത്തോടൊക്കെ ഒഴുകുന്ന പോലെ ഒരു അരുവിയൊക്കെ താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. രണ്ട് സൈഡിലും പൂക്കളും പിന്നെ നമ്മുടെ നാട്ടിലെ തോട് പോലെയൊക്കെ ഇങ്ങനെ കല്ലുകളൊക്കെ, സാധാരണ നാച്ചുറൽ സ്റ്റോൺസൊക്കെ ഇരിക്കുന്ന ഒരു അരുവി. നല്ല രസമാണ് കേട്ടോ, നമുക്ക് നാട്ടിലെ ഒരു തോട് കാണുന്ന പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഇത്രയും വട്ടം ഇവിടെ വന്നിട്ട് ഈ ഡാമി വന്നിട്ടില്ല അല്ലേ. ശാന്തി ഇത്ര സെറ്റപ്പ് ഇല്ലായിരുന്നത്. ഇപ്പോഴാ ഇത് ഈ സൈഡിലുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ. താഴെ ബോട്ടിങ്ങിനുള്ള ഒരു ക്യൂ കാണുന്നുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇച്ചിരി താമസിച്ചു. പോരാത്തതിന് വീക്കെൻഡും ആണ്.
ദൂരെ കാണുന്നതാണ് ഡാമിൻ്റെ സ്പിൽവേ ഏരിയ. അവിടെ ഒന്നും പോയില്ല, ഞങ്ങൾ ഭയങ്കര തിരക്ക്, വണ്ടി ഇടാൻ ഒരു സ്ഥലത്ത് ഇടയില്ല. പിന്നെ മലകളാണ്, നല്ല രസമുള്ള വ്യൂ ആണ് ഇവിടെ മൊത്തം. ഇവിടുന്ന് താഴോട്ട് ബോട്ടിങ്ങിനുള്ള ക്യൂ ആണ്, എല്ലാവരും ക്യൂ നിൽക്കുവാണ്. ഞങ്ങൾക്ക് ഏതായാലും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല തിരക്കാണ്. ഞങ്ങൾ വന്നപ്പോൾ ഓൾറെഡി താമസിച്ചു. അപ്പം നമുക്ക് ബോട്ടിങ്ങിൻ്റെ റേറ്റൊക്കെ നോക്കാം. 30, 45, 60, 100 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ്. കയാക്കിംഗ് ബോട്ട്സ് ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ട് പോകാനുള്ളുണ്ട്, സിംഗിളായിട്ടും രണ്ട് പേർക്കും കുട്ടികളൊക്കെ ആയിട്ട് പോകാവുന്ന പല രീതിയിലുള്ള വെറൈറ്റി ബോട്ടുകളൊക്കെ ഉണ്ട്. പ്രൈസൊക്കെ ന്യായമായിട്ടുള്ള പ്രൈസേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പറ നിങ്ങളുടെ യു എ ട്രിപ്പ് തീരാൻ പോലെ എങ്ങനെ ഉണ്ടായിരുന്നു? യു എ എന്ന് പറയുന്നത് തന്നെ ഒരു സംഭവം, ഇവിടെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റർടൈൻമെൻറ്റിന് എന്താ പറയണ്ടേ, എൻ്റർടൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട്. അത് തന്നെ, പക്ഷെ നമ്മൾ ഈ ഡാമിൽ വന്നിട്ട് നഷ്ടമായ പരിപാടിയാ. ഡാമിൽ സത്യം പറയാം, നമ്മൾ രാവിലെ ഇറങ്ങി കേട്ട് അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോയിട്ട് മറ്റേതൊക്കെ കയറാൻ പറ്റി. അത് തന്നെ, ഇതും പക്ഷെ നല്ല രസമുണ്ട്, പക്ഷെ നല്ല ക്യൂ കാരണം അല്ലായിരുന്നു ഞങ്ങൾക്ക് ബോട്ടിങ്ങിൽ വരണമെന്നും അധികം ആഗ്രഹമുണ്ട്. അഫോർഡബിൾ പ്രൈസാണ് ബോട്ടിങ്ങിന്, നല്ല ആംബിയൻസും നല്ല പൂക്കളും പച്ചപ്പും. ഇനി എന്നാ അടുത്ത യു എ ട്രിപ്പ്? ഇത് ഇവിടെ കൊണ്ട് തീരുവാണോ? പറഞ്ഞാൽ മതി, ഏകദേശം നേരത്തെ എത്തണമെല്ലാം, എന്നാലേ ഉള്ളൂ തിരക്കാവും. നല്ല പാർക്കിങ്ങിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഈ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. എടാ ഞങ്ങൾ പോവാണേ, പോവാ അമ്മായും പോവാ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും, അവർക്ക് എൻജോയ്മെൻറ്റിന് ഇഷ്ടം പോലെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. അവസാനം മിൻഹയും മിഹാദിനെയൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ വലിച്ചു കൊണ്ടുവരുമായിരുന്നു. മിൻഹ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, അവിടെ നിന്ന് വരാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ താറാവൊക്കെ, താറാവും അരേനും എന്ന് വേണ്ട സകലമായ സാധനങ്ങളുമുണ്ട്. ശരീനകത്ത് നിറച്ച് മീനാ, ശരി ഇത് നോക്ക്, ഇത് നോക്കി നിറച്ച് മീനാ. അവര് വന്നില്ല, ഇതിന്റെ നിറച്ചും വലിയ മീനാണ് കാണാറ്. അതിന്റെ കാലേ മീൻ മുട്ടി പിടിച്ചു.
റാഫിസ ലോഞ്ച് റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ. അടിപൊളി ആംബിയൻസ് ആണ്, സൂപ്പർ. ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. റാഫിസ ഡാമിൽ പോയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് കയറാൻ പറ്റിയില്ല, ഭയങ്കര ക്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു മണിക്കൂർ കറങ്ങിയിട്ട് തന്നെ പാർക്കിംഗ് തന്നെ കിട്ടിയത്. പിന്നെ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അടിച്ച് കണ്ടു. അപ്പോൾ ഇവർ ചൊവ്വാഴ്ച സൗദിക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ അവസാനത്തെ ട്രിപ്പായിരുന്നു ഒരുമിച്ചുള്ളത്. അപ്പോൾ ഇവരെ ഇനി എന്നാ കാണാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അളിയാ, അപ്പോൾ ചൊവ്വാഴ്ച അല്ലേ നിങ്ങൾ സൗദിക്ക് പോകുന്നത്? ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ സൗദിക്ക് പോകും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.